ആ സീനിന് ശേഷം ഒരു ലിപ് ഗ്ലോസ് പിള്ളേരായോണ്ട് അങ്ങനെ ഇത് ബിന്ദു ചേച്ചിയുടെ കാലഘട്ടം ലിപ് ഗ്ലോസ് അതെന്നെ സാധനം നിങ്ങൾ കൊണ്ടുവരുമ്പോ ഞാൻ മേടിക്കണമ്മ അത് എന്നെ നമ്മുടെ ഗേറ്റ് അതെന്നെ മാതിരി ലോക്ക് ഹായ് ഹലോ എവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും അധികം ഓൺ കണ്ടന്റുകളേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിലെ ടെലിവിഷൻ താരങ്ങളുടെ വിശേഷങ്ങളാണ്, സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് മെസ്സേജുകളായും കമൻറ്റുകളൊക്കെ എനിക്ക് നമ്മുടെ ചാനലിലേക്ക് അയക്കാറുണ്ട്. എനിക്ക് എവരുടെ പേഴ്സണൽ വിശേഷങ്ങൾ അറിയണം, എനിക്ക് ഇവരുടെ പേഴ്സണലായിട്ട് അറിയണം, ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം സീരിയലിലുള്ള, സീരിയലിൽ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ സീരിയൽ വഴി പ്രശസ്തരായ സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മലയാള സിനിമയിലെ ഒരു പുതുമുഖ നായിക, മലയാള സിനിമാ നടി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഫിലിം ആക്ട്രസ്സാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഒരു കാര്യം, ഫിലിം ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി ഫിലിം ആക്ട്രസ് ആണെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഈ കുട്ടി മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും എന്തിനാ അമ്മയും കൂടെ കൊണ്ടുവന്നു. അമ്മയും നടിയാണ്, മകൾ സിനിമയിലാണെങ്കിൽ അമ്മ സീരിയലിലാണ്. അപ്പോൾ അമ്മ സീരിയലിലും മകൾ സിനിമയിലുമുള്ള രണ്ട് പേർ, എന്താ പറയുക, സന്തൂർ മമ്മി എന്നൊക്കെ നമുക്ക് ഉറപ്പായിട്ട് വിളിക്കാൻ പറ്റുന്ന ആ ഒരു മമ്മിയാണ്. അപ്പോൾ ആരാണ് അവരെന്നല്ലേ കണ്ടോളൂ. രണ്ടുപേരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സന്തൂർ മമ്മി എന്ന് വിളിച്ചു ടച്ച് ഉണ്ട്, അങ്ങനെ തന്നെ അങ്ങനെ. ഇത് പറയണം, ഇങ്ങനെ പറയണം എന്നൊന്ന് വിചാരിച്ച പ്ലാൻ ചെയ്തല്ല ചേച്ചി ചെയ്യുന്നത്. കുടുംബവിളക്കിന്റെ പ്രേക്ഷകരിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ചു, എല്ലാരെയും കൊണ്ടുവന്നു, എല്ലാരെയും കൊണ്ടുവന്നു, സുമിത്രയുടെ റൈറ്റ് ഹാൻഡ് എവിടെ പോയി, നിലീന എവിടെ പോയി? നമ്മുടെ പിന്നെ യൂട്യൂബിൽ കണ്ടു, നിലീന എവിടെ പോയി? ഞാൻ അതിൽ പറയുകയാണെങ്കിൽ പിന്നെ അമേരിക്കയിലാണ്. ചേച്ചി അങ്ങ് അമേരിക്ക പോയതുകൊണ്ട് എനിക്ക് അമേരിക്കയിലേക്ക് വിസ കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് അമേരിക്കയിൽ പോയി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റാത്തത്. ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ഇത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സാക്ഷാൽ ഗായത്രി അശോക്. അപ്പൊ ആ മെമ്പർ നമ്മുടെ ഈ പറഞ്ഞ അർജുൻ അശോകും അശോകായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധം, കുറേ പേര് ഇന്റർവ്യൂ ചെയ്യും. നിങ്ങള് ആക്ടിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഭയങ്കര സിങ്ക് ആയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ റിലീസ് ആവാൻ പോണ ചിത്രം മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ലഡു ആയിരുന്നു. അതിലേക്ക് എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിൽ ലഡു പൊട്ടി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് സിനിമയിലേക്ക്? ലഡുവിൽ ഞാൻ ആക്ച്വലി ഒരു കാസ്റ്റിംഗ് കോൾ വഴിയാണ് കയറിയത്. അതെന്റെ മദർ ഇന്ത്യയിലാണ് ഞാൻ മൂവിയിലേക്കുള്ളൊരു പാത്ത് ഇട്ട് തന്നത് എന്റെ അമ്മ തന്നെയായിരുന്നു. അപ്പം അതൊരു കാസ്റ്റിംഗ് കോൾ കണ്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു പോയപ്പം. ഫസ്റ്റ് ലൈഫിൽ ആദ്യത്തെ ഓഡീഷനാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് കയ്യും കാലും മുട്ടൊക്കെ വിറച്ച് അമ്മ ഞാൻ എന്താ പോയി ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ആഗ്രഹം ഉണ്ടാവാം എന്നുള്ളത് എനിക്ക് കാണിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അപ്പം അമ്മ അയച്ചിട്ടാണ് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നതും മൂവിയിൽ ചെയ്യുന്നതും ഒക്കെ. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളത് സെൽഫ് റിയലൈസേഷൻ ആയത്. പിന്നെ ലഡുവിന് ശേഷം ഞാൻ അല്ലാതെ കൂത്തുപട്ടറി എന്ന് പറഞ്ഞൊരു ഡ്രാമ കോഴ്സ്, ഒരു ആക്ടിങ് ഡ്രാമ കോഴ്സ് ഉണ്ട് ചെന്നൈയിൽ, അവിടെ പോയി അറ്റൻഡ് ഒക്കെ ചെയ്തു. ബിക്കോസ് ഞാൻ മൂവിയിൽ കയറിയപ്പം ലഡു ചെയ്തപ്പം ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ടാണ് കയറി, ഒരു ഫ്രഷർ ആണല്ലോ, ഒന്നും അറിയാതെ കയറി ചെന്ന ഒരാളായിരുന്നു. അപ്പം എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും മനസ്സിലാക്കി ചെല്ലണം എന്ന് എനിക്കുണ്ടായിരുന്നു ഇനി വരുന്ന പ്രോജക്ട്സിലൊക്കെ. അങ്ങനെ ഞാൻ പോയി ജോയിൻ ഒക്കെ ചെയ്തു. സൗണ്ട് കേൾക്കുമ്പോഴേ ഈ സെറോക്സ് കോപ്പി എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക് ഫോണിൽ സംസാരിച്ച് ഞെട്ടിപ്പോ. ഞാൻ വിളിക്കുമ്പോൾ ഡ്രൈവിലാണ്, ബിന്ദു വെച്ച് ഡ്രൈവിലാണ്. ചേട്ടാ ഞാൻ മകളാണ്, ഞാൻ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങ് സംസാരിച്ചു തുടങ്ങാം. ഒരുപാട് പേർക്ക് ഫോൺ വരുമ്പോ ഞാൻ അമ്മ ഒന്ന് എടുക്കണം, ബിന്ദു ചേച്ചി, അയ്യോ ഇത് ബിന്ദു ചേച്ചിയല്ല, ഇത് ഞാനാണ്, ഗായത്രിയാണ്. അതേപോലെ തന്നെ അവളുടെ ഫോൺ ഞാൻ എടുക്കുമ്പോ എടി കൊരങ്ങി ഞാൻ പറയാ, അത്ര കൊരങ്ങിയല്ല അമ്മയാണ്. അങ്ങനെ അങ്ങനെ കോള് വരുമ്പോഴത്തേക്ക് ബിന്ദു ചേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ചേച്ചിയെ കാണാനും ചേച്ചിയോട് സംസാരിക്കാനായിരിക്കുമല്ലോ. അപ്പോൾ അമ്മ ഫോൺ എടുത്തു, ഫോൺ എടുത്ത് ആ ചേട്ടാ ഞാൻ അമ്മയല്ല, ഞാൻ മകളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഗായത്രിയാണ്, എനിക്ക് അമ്മയോടല്ല സംസാരിക്കേണ്ടത്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. ഡ്രൈവിലാണ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കേണ്ട, അമ്മയെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു, എനിക്ക് ഗായത്രിയാണ് വേണ്ടത്, എനിക്ക് ഗായത്രിയോടാണ് സംസാരിക്കുന്നത്. ആ ചേട്ടാ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു നമ്മുടെ സിനിമയാണ് റിലീസ് ആവുന്നത്, അപ്പോൾ എൻ്റെ ചാനലിന് വേണ്ടി നമുക്കൊരു ഇൻ്റർവ്യൂ തരണം ചേട്ടാ.
നമ്മൾ എടുക്കുന്നത് എന്താ തലേ ദിവസമാണ്, റിലീസ് ആവുന്ന തലേ ദിവസം, ഭയങ്കര തിരക്കായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് സമയം തന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മീരി ചേച്ചി? അയ്യോ ദിശരാ, അത് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ലോ. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ഫീൽഡിൽ ഒരു 10-20 വർഷമായിട്ടുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ എന്നെ അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ മറ്റേ വനിതാ രത്നത്തിലുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേർക്ക് അറിയാം. പിന്നെ ഒരുപാട് മഴവിൽ മനോരമയില്, പിന്നെ കെ കെ രാജേഷ് സാർ ഒക്കെ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്തെങ്കിലും എവിടെയോ കണ്ട പോലെ, അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സന്തോഷം എന്താ പറയുക, അമ്മുവിൻ്റെ ഷൂട്ടിംഗ്, നമ്മുടെ മെമ്പർ രമേശിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് ജോസ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ അയ്യോ ജോസ്, അപ്പോൾ ഞാൻ ചോദിച്ചില്ല ഏത് ചാനലൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി ചേച്ചിങ്ങനെ കയറി പോയി, ചേച്ചി ഇത്ര വർഷമായിട്ടും ചെയ്തിട്ടും ഒരു സങ്കടമില്ലേ, എന്നെ ആർക്കും അറിയില്ല, ഇത് പോരത് അടിപൊളി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ജോസ് എന്ന് വെച്ചാൽ, അപ്പം മീരാവാസുദേവ് ചെയ്യുന്ന മീരാവാസുദേവ് ഏത് ലേഷൻ ഇട്ട്, പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടിയെടുക്കുന്ന റെഡിയെ ഓടി വന്നു. പക്ഷെ ഇത്ര ഗംഭീര റോളായിരിക്കുന്നത് സത്യമായിട്ട് എനിക്ക് അറിയില്ലെന്ന് അവിടെ വന്നപ്പോഴാണ് ഫുൾ അറിയുന്നത്. എനിക്ക് വേറൊരു കാര്യം, ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അമ്മയ്ക്ക് ഇപ്പം നല്ല രീതിയിൽ പോപ്പുലാരിറ്റി, നല്ല ഫേമ ഉണ്ട്. എൻ്റെ പാട്ട് ഇപ്പം അലരേ എന്നുള്ള പാട്ട് ഓൾമോസ്റ്റ് 1 crore+ വ്യൂസ് ഉണ്ട്, എല്ലാമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും വെളിയിൽ ഇറങ്ങി ആർക്കാനും മനസ്സിലാവാറില്ല. ഞങ്ങൾ സീരിയലുണ്ട് പറയട്ടെ, അങ്ങനെ ഇത് ഒരിക്കലില്ല കേട്ടോ, ഇടി വെച്ചിരുന്നു എന്റെ അമ്മയെ. അപ്പം അമ്മേന്റെ കൂടെ ഞാൻ വെളിയിൽ പോവാണെങ്കിൽ, മൂന്ന് സിനിമ ചെയ്തിട്ട് ആർക്കും അറിയത്തില്ല. ഇപ്പോഴും അതെ മൂവി നാളെ റിലീസാവാൻ പോവാണ്. അപ്പം ഇപ്പോഴും ഞാൻ ഇന്ന് വെളിയിൽ ഇറങ്ങി പോയാലും ചിലപ്പോൾ ആർക്കും എന്നെ റിയലൈസ് ചെയ്തെന്നിരിക്കില്ല. ഒന്ന് മെയിൻ റീസൺ, എൻ്റെ ക്യാരക്ടർ അത്ര ഡിഫറെൻ്റ് ആണ്, കാണാൻ ഓൺ സ്ക്രീനും അതെ ഇങ്ങനെ കാണാൻ നല്ല ഡിഫറെൻ്റ് ആണ്. പക്ഷെ അമ്മയുടെ കൂടെ പോകുമ്പം എല്ലാവരും നിലീന നിലീന എന്നുള്ളൊരു ഫാൻ ഇത് വരും, ഒരുപാട് പേര് വരും. അപ്പം അമ്മ സൈഡിലൊരു ചെറിയ പ്രൊമോഷൻ കൊടുക്കും, എൻ്റെ മലരെ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ പറയും ആ കുട്ടിയാണ് ഈ കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കാണ് അവർക്ക് ഓ ആ കുട്ടിയാണല്ലേ നന്നായിട്ടുണ്ട്. അപ്പം അമ്മേനെ കൊണ്ടാണ് പകുതി ഓർക്കുമ്പോഴേ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഞാനും ബിന്ദു ചേച്ചിയായിട്ട് കോമ്പിനേഷൻസ് ഇല്ല. ആദ്യം അമ്മയുടെ കൂടെ നിൽക്കാത്ത മകനായിരുന്നല്ലോ അനിരുദ്ധ്. അപ്പോ എനിക്കൊരു ഡിസ്കിന്റെ പ്രോബ്ലം വന്നു, സർജറിയുടെ സമയത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് സർജറിക്ക് ഞാൻ അഡ്മിറ്റ് ആയി. സർജറി കഴിഞ്ഞ് കണ്ടിട്ടില്ല, ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു സീൻ പോലും അഭിനയിച്ചിട്ടില്ല. ചേച്ചി ഒരു പാട്ടാണ് കുടുംബവിളക്കിന്റെ, അങ്ങനെ എനിക്ക് ആദ്യത്തെ സർജറിക്ക് ശേഷം എനിക്ക് ആദ്യത്തെ കോള് വരുന്നത് ബന്ധു ചേച്ചിയുടെയാണ്. നമ്മളെ വിളിച്ചത് ചോദിക്കാനുള്ളത് അത്രത്തോളം നമ്മളെ അങ്ങനെ അടുത്ത് നിർത്തുന്ന ഒരാൾക്ക് അങ്ങനെ നമ്മുടെ വിഷമത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ വിഷമം പങ്കുവെക്കാൻ തോന്നും. അന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ബന്ധു ചേച്ചി, അന്ന് മുതൽ അന്ന് ഞാൻ വീൽ ചെയറിലായിരുന്നു, ഇന്ന് ഞാൻ ഓടി നടക്കും. മനസ്സിന്റെ ഉടമയാണ് എടെ സ്ഥല. ഞാൻ എപ്പോഴും പറയാനുള്ളത് ആദ്യം എങ്ങനെ, അത് എല്ലാവർക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആദ്യം വന്നാലുണ്ടല്ലോ ഭയങ്കര വൈബാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഡണ്ണായിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ കോമഡി കൊടുക്കും, ഞാൻ ഭയങ്കര ചിരിപ്പിക്കല്ലേ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യാമ്പോൾ ചിരിപ്പിക്കരുത് പ്ലീസ് സാർ. അപ്പൊ ഭയങ്കര കോമഡി പറഞ്ഞിട്ടായിരിക്കും പോണേ. അവിടെ ചെന്ന പിന്നെ നീലിന്റെ ഭയങ്കര സീരിയസ് ആണല്ലോ മനസ്സിൽ, ഇതുണ്ടോ ചെറിയ ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഗോൾഡ്, കാരണം ചേച്ചിക്ക് ചേച്ചി അമേരിക്ക എന്നാണല്ലോ, അപ്പൊ ചേച്ചിയുടെ ഓൾമോസ്റ്റ് സീൻസ് ഒക്കെ ക്രോമ ആയിരിക്കും. അപ്പൊ ചേച്ചിയുടെ സീനിൽ വേറെ ആരും വരില്ല, അപ്പൊ ചേച്ചിക്ക് വളരെ കുറവാണ് അങ്ങനെ ക്ലബ് ചെയ്ത് വരുന്നത്. അപ്പൊ ചേച്ചിക്ക് അതാ വിഷമം. വല്ലപ്പുരിക്ക് എങ്ങനെയെങ്കിലും ചിലപ്പോ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തും, അല്ലെങ്കിൽ ഫ്രീ ഉള്ള ദിവസം വരും. അവിടെ വന്ന് നമ്മുടെ ഈ ഫുൾ ഫൺ പാക്ഡ് ആയിട്ടുള്ള ഒരു ആ ഒരു ക്രൂവിന്റെ കൂടെ നിന്ന് കഴിയുമ്പോഴേ ചേച്ചി ഒരു ദിവസം വന്ന് ഒരു ഷോട്ട് ഒരു ഫോൺ കോൾ എടുത്ത് തീർത്തിട്ട് രാത്രി പാക്കപ്പ് ആയപ്പോഴാ പോയത്. ചേച്ചി പോവാൻ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടില് എനിക്കറിയാം. എന്താ വെച്ചാൽ അമ്മ ഷൂട്ട് കഴിഞ്ഞിട്ട് എപ്പോൾ വീട്ടിൽ വരുമ്പോഴും നിങ്ങളുടെ സെറ്റിലത്തെ വിശേഷങ്ങളാണ് ഏറ്റവും എനിക്കിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ചേട്ടനെ പറ്റി ഒരുപാട് ഭയങ്കര കോമഡിയാണ്, ചിരിച്ചിരിക്കുക, സെറ്റ് നല്ല രസം, ഭയങ്കര ഫണ്ണാണ്, ഒരുപാട് എപ്പോഴും അതെ സെറ്റിൽ പോയിട്ട് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ഒരു വലിയ നടന്റെ മകൻ ഭയങ്കര എനിക്ക്, ഞാൻ മൂവി തുടങ്ങുന്ന മുന്നേ തന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം എന്നൊരു വെബ് സീരീസ് ആണ് രണ്ടാമത് പ്രോജക്റ്റേ ചെയ്തത്. അപ്പോഴാണ് ഞാൻ അർജുനെ പേഴ്സണലി മീറ്റ് ചെയ്യുന്നത്. അത് മുന്നേ വരെ ഞാൻ അർജുൻ്റെ ബിഗ് ഫാൻ, ലൈക്ക് ലിറ്റിൽ ഫാൻ ഗേൾ ആയിരുന്നു. ഇപ്പോഴും അതെ കേട്ടോ. അപ്പം അർജുൻ ആക്ച്വലി എന്താണ് ഭയങ്കര ഡിഫറെൻറ്റ് റോൾസ് ആണ് ചെയ്യുന്നത്. ഓരോ മൂവീസിലും ഓരോ ഡിഫറെൻറ്റ് ലുക്കാണ് അവൻ, ഒത്തിരി അപ്പിയറൻസിലും ശ്രദ്ധിക്കാം, ആക്ടിങ്ങിലും അതെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരുത്താൻ ശ്രമിക്കുന്ന ഒരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇത്രയും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അർജുനെ ഭയങ്കര ഇഷ്ടം. അപ്പം
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അർജുൻ്റെ കൂടെ ചെയ്തപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. നമ്മുടെ ഒരു കോ ആക്ടറിൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് കോ ആക്ടറാണ്. അപ്പം എൻ്റെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിൾ ആക്കുക. അല്ല എനിക്ക് എന്തെങ്കിലും ആ സമയത്ത് ടെൻഷനൊക്കെ വരുമ്പം എൻ്റെ ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. നാട്ടിൻപുറത്തൊരു കുട്ടിയാണ് അന്നമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ മെമ്പർ അമേഷനിലെ. അപ്പം എന്തെങ്കിലും ടെൻഷൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ അർജുൻ എനിക്ക് ടെൻഷനാണ് എന്തെങ്കിലും ഞാൻ തെറ്റിച്ചാൽ ക്ഷമിക്കണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അർജുൻ സി അമ്മു ഇത് വീട്ടിൽ അമ്മു എന്നാട്ടോ വിളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു. അത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് പേരെയൊക്കെ ആയി മാറി അന്നമ്മ ഗായത്രി അമ്മു ഒക്കെ ആയി. അപ്പം ഈ അർജുൻ പറഞ്ഞു ഗായത്രി ഇറ്റ്സ് ഓക്കെ ലൈക്ക് ഇതൊരു എക്സാം അല്ല ഇത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു നമ്മുടെ ഫുൾ മെമ്പർ നോമിനേഷനിൽ. അപ്പം മേ ബി അതും കൊണ്ടാവാം നമുക്ക് ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ സിങ്ക് ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ഇവരൊക്കെ എങ്ങനെയാ നമുക്ക് സ്ക്രീനിൽ കണ്ടിട്ടല്ലേ അറിയുള്ളൂ. അയ്യോ സത്യമായിട്ട് പറയാം ടച്ച് ബോർഡ് ഇത്രയും നല്ലൊരു കുട്ടിയാണ് നമുക്ക് അത്ഭുതപ്പെട്ട ഓരോ സമയത്ത് അമ്മ പറയാം അർജുന എന്തെങ്കിലും തെറ്റിച്ചാലും ക്ഷമിക്കണം. ഇനി നീ എന്തോ അയ്യോ അയ്യോ ഇനി ഞാനത്ര ഞാനിതിങ്ങനൊക്കെ കടന്നു വന്ന ആളാ നീ പത്ത് ടേക്കോ അല്ലെങ്കിൽ 20 അത്രയും ആരാ പറഞ്ഞത് പറഞ്ഞു കൊട്ട ആ പാട്ടിൽ വരുന്ന ഓരോ സമയത്ത് അങ്ങനെ ഇവളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അപ്പൊ ഞാനെനിക്ക് സന്തോഷം കൂടി ബാക്കുന്നു. അപ്പൊ ഇത്രയും നല്ല കുട്ടിയായിരുന്നു ഭയങ്കര സപ്പോർട്ട് എല്ലാവരും കേട്ടോ അർജുൻ എല്ലാവരും ടീമിൽ എല്ലാവരും. പക്ഷെ എന്റെ കോമ്പിനേഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ അർജുൻ്റെ കൂടെ ആയിരുന്നു പിന്നെ ഇന്ദ്രൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അതിനേക്കാളും കൂടുതൽ അർജുൻ്റെ കൂടെ ആയതുകൊണ്ട് ഏറ്റവും ജെല്ലാവാൻ പറ്റിയത് അർജുൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേ ഇന്ദ്രൻ അതെ 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 ഇല്ല മോളെ മോള് കുളനോക്കെ ഇന്ദ്രൻ സാറിൻ്റെ കൂടെ ഉള്ള അയ്യോ സാറ് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയ്ക്കാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് തരുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് തരുമ്പോൾ നമ്മളറിയാതെ മുഴുകി പോവും ആ സീനിലേക്ക്. അത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യാതെ എങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആ ഒരു സീൻ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സീൻ. അത് മൂവി കാണുമ്പം നിങ്ങൾ പറയണം. എല്ലാവരും നമ്മുടെ ഈ എപ്പിസോഡ് വരുന്നത് ഇപ്പോൾ 25-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ റിലീസിന് ശേഷമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും അമ്മുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക. ഇപ്പം എൻ്റെ ഭയങ്കര എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞില് ഞാൻ വലിയ എല്ലാവർക്കും ഉണ്ടാവില്ല സ്വപ്നം ഹീറോയിനാവണം മമ്മൂട്ടിയുടെ നായിക അന്ന് ഇന്ന് ഞാനാണെന്നുള്ളതായിരുന്നു. ദൈവത്തിന്റെ സത്യം നമ്മൾ ചിന്തിക്കാതെ ഭഗവാൻ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചു എനിക്ക് സപ്പോർട്ട് ഒന്നും കിട്ടില്ല. പക്ഷെ എന്റെ മകള് ഒരിക്കൽ പോലും സത്യം ചിന്തിച്ചില്ല. ഈ ഫീൽഡിൽ വന്നപ്പം ഇപ്പൊ അവളുടെ പേര് എഴുതി കാണിക്കുക അവളുടെ പോസ്റ്റ് കാണുമ്പോണ്ടല്ലോ ഞാൻ ഭയങ്കര എത്ര സന്തോഷമാവും ഞാൻ കരയും. ആ സന്തോഷം കൊണ്ടാണ് പോസ്റ്റർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹളം തിയേറ്ററിലൊക്കെ പേരൊക്കെ വരുമ്പോൾ കാണുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് നടക്കാത്ത വരുന്നു. അപ്പൊ നിങ്ങൾ പിന്നെ നിലീനെ സ്വീകരിച്ച പോലെ സ്നേഹിച്ച പോലെ എന്റെ പാവം കൊച്ചിനെ എന്താ പറയാ നമ്മള് സന്തൂർ മമ്മി എന്നൊക്കെ പറഞ്ഞ പോലെ ആക്ച്വലി ഡിറ്റോ സന്തൂർ മമ്മി തന്നെയാണ്. അമ്മൂന്റെ പ്രായത്തിലൊക്കെ എങ്ങനെ ഇരുന്നോ ബിന്ദു ചേച്ചി എന്നൊക്കെ എല്ലാവരും ഇമാജിൻ ചെയ്ത് നോക്കാം. സിനിമാമോഹം ഉണ്ടായിരുന്ന സമയത്ത് ആഗ്രഹം വെച്ചാൽ പ്രാന്തായിരുന്നു എനിക്ക് ഡാൻസ് പോട്ടെ ഡാൻസ്. അന്ന് എനിക്ക് ഇപ്പോഴും എല്ലാ പണ്ട് പറയുമായിരുന്നു 16 വയസ്സുള്ള സമയത്ത് ഒരു ഒരു പരസ്യം വന്നു ഇങ്ങനെ എന്താണ് പിന്നെ വിവാഹിതരെ ഇതിലേ ഇതിലേ എന്നുള്ള സിനിമയിൽ കാസ്റ്റ് ഞാൻ അന്നത് പേപ്പറിലല്ലേ വരിക. ഉടനെ ഞാനത് ആരോടും ചോദിക്കാതെ അഡ്രസ്സ് എഴുതി പോസ്റ്ററൊക്കെ ചെയ്ത് കാത്തിരിക്കാം. എന്നെ വിളിക്കും വിളിക്കും ഞാൻ വലിയ നടിയുടെ മുന്നിൽ നിന്ന് കുറേ അഭിനയം കരഞ്ഞ അഭിനയിക്കുന്നു ഈ എന്താണ് പാട്ടുണ്ടല്ലോ പിന്നെ പൂമാനമേ. അപ്പം എൻ്റെ മനസ്സിൽ മമ്മൂട്ടിയുടെ കൂടെ ഞാനാണ് ഞാൻ സാരി അമ്മയുടെ സാരി അങ്ങനെ വട്ടായിരുന്നു. നമുക്ക് ചേച്ചിയുടെ പോസ്റ്റർ മാത്രം അഭിനയിച്ചിട്ട് പക്ഷെ വീട്ടിലെ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു സിനിമ അച്ഛാ ഒരു സിനിമ അച്ഛൻ നീ വീട്ടിൽ കിടന്ന് അഭിനയിച്ചാൽ മതി. അന്ന് അന്നൊക്കെ പേടിയല്ലേ അതേ അറിയാലോ. പക്ഷെ എനിക്കിങ്ങനെ മക്കള് ഉണ്ടാവും അല്ലെ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ പെൺകുട്ടി നമ്മുടെ സ്വപ്നത്തിലില്ല. പക്ഷെ നമ്മൾ പറയും എന്തോ ഒരു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ ഉള്ള ആഗ്രഹം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് അമ്മോനെ പുള്ളി മോളെ തന്നത്. സങ്കടം മാറിയിട്ട് ഞാൻ വെറുതെ പറയലാതല്ല ഇപ്പോഴറിയാം ദൈവം ഞാൻ എന്നെ ഞാൻ ആഗ്രഹിച്ചു സിനിമയിൽ 9 സിനിമ ചെയ്തു. പക്ഷെ അത്ര നമുക്കൊരു ഇത് കിട്ടിയില്ല അത്ര വിജയിച്ചില്ല. പിന്നെ അതിനുശേഷം ഒരുപാട് സീരിയൽ ചെയ്തിട്ട് എന്നെ അറിയപ്പെട്ടില്ല. പക്ഷെ ഒരൊറ്റ കുടുംബ വിളക്ക് എന്നെ ഏത് ലെവലിൽ എൻ്റെ സന്തോഷത്തിന് ഒരു അതിരില്ല. ഒരുപാട് സ്നേഹം ആരിക്കോരി കിട്ടി. ഇപ്പം ആ ലെവലിൽ തന്നെയുള്ള അമ്മക്കുട്ടിയും വരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് അമ്മുവിൻ്റെ അച്ഛൻ തന്നെ. കാരണം
ചേച്ചി ഈ പ്രായത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ മോളും ഉണ്ട്, മോളുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചേച്ചിക്ക് ട്വിൻസ് ആണ്, ബോയ് ആൻഡ് ഗേൾ. 5 മിനിറ്റ് ചേട്ടൻ. ചേച്ചി വീട്ടിൽ പിണങ്ങുമ്പോഴൊക്കെ ദേഷ്യം വരുമ്പോ പറയാറുണ്ടോ, അപ്പൊ നീ വെറും 5 മിനിറ്റ് കുഞ്ഞിലും, പക്ഷെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. എന്തെങ്കിലും വരുമ്പോ ഞാൻ ചേട്ടനാണ്, അപ്പോൾ അധികം പറയണം. നീ 5 മിനിറ്റ് വെറുതെ വെറുതെ ഒക്കെ ഞാൻ ചേട്ടൻ, ഞാൻ ചെന്ന് ഏത് വകയിലും ചേട്ടൻ 5 മിനിറ്റേ ഉള്ളൂ എന്റെ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളുടെ കുമ്പളങ്ങി നേച്ചൊരു ഇതില്ലേ, എന്നെ ചേട്ടാന്ന് വിളിക്കും, ശരിക്കും വിളിപ്പിക്കും ചേട്ടാന്ന് വിളിച്ചാ ഞാൻ ചെയ്തുതരും. ഇങ്ങനെ ചേട്ടനല്ലേ ഇപ്പൊ ഒരു കുപ്പിയിൽ ഇവള് ഭയങ്കര സയന്റിഫിക്കലി എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച ആദ്യം ഇടുമ്പോ രണ്ടാമത് അപ്പൊ ഈ രണ്ടാമതുള്ള ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറ്. അമ്മു അമ്മു അന്നേ പ്രശ്നക്കാരിയാണ്, അതുകൊണ്ടാണ് ഇവർ 5 മിനിറ്റ് സമയം എടുത്തത്. ഇല്ലെങ്കിൽ നോർമലി ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വ്യത്യാസത്തിൽ സംഭവിക്കേണ്ടതാണ് ഡെലിവറി. അപ്പൊ അന്നേ അമ്മ പ്രശ്നക്കാരിയാണ്. അതോ ഇനി അമ്മ അവിടെ കിടന്നു ചവിട്ടി കിട്ടുന്നതാണോ? വേറൊരു സമയത്ത് ലേഖനോടാ, ആക്ച്വലി എനിക്ക് പിന്നെ ട്വിൻസ് ആണെന്ന് അറിയില്ല, എനിക്ക് സ്കാൻ ചെയ്തിട്ടില്ല, ട്വിൻസ് ആണെന്ന് അറിയില്ല. ആ സമയത്ത് അറിയുന്നത് ഈ കഥ ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞിലെ കല്യാണം കഴിഞ്ഞല്ലോ. ഇത് പറയുമ്പോഴത്തേക്ക് ഉടനെ അപ്പു എന്താ പറയണെന്ന് അറിയാം, എടി നീ പിന്നെ ഫ്രീ ആണ്, നീ ഇങ്ങനെ നീ വലിയ സംസാരം, ഞാനാണ് ശരിക്കും അമ്മയുടെ ഇച്ചിരി സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ട് പോയോ പറയണത്, നിനക്ക് നീ വെറുതെ വന്ന ആളാണ് അല്ലെങ്കിൽ പലതും പറയട്ടെ. ഈ സൗണ്ടിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സിമിലാരിറ്റി. അതുപോലെ മാസ്ക് വെച്ച് കഴിഞ്ഞാലും അപ്പർ നോസും പുരുകോ ഒക്കെ കണ്ടു കേട്ടോ. അതുപോലെ എനിക്ക് കുറച്ചുസമയം അമ്മയോട് സംസാരിച്ചപ്പോൾ തോന്നിയ സാധനം, രമ്യ നമ്പീശന്റെ, രമ്യ നമ്പീശൻ ആങ്കർ ചെയ്തോണ്ടിരുന്ന സമയത്ത് രമ്യ നമ്പീശൻ ഫ്യൂസ് ബാക്ക് ആ ഒരു അത് സിമിലാരിറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് രമ്യ ചേച്ചിയുടെ ഒരു ഒത്തിരി നല്ല അഭിരാമി മാം, രമ്യ ചേച്ചി ഒരുപാട് പേരുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റിസംബ്ലൻസ് ഉണ്ടല്ലോ നല്ല നല്ല ആക്ട്രസിന്റെ പേര് പറഞ്ഞു പറഞ്ഞു. പാട്ടുകാരിയാണോ നടിയാണോ? അതെ അതെ, എല്ലാം കൊണ്ടും നല്ല നല്ല ആൾക്കാരുടെ പേര് പറയുന്നത്. ഇപ്പൊ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ട് വന്നു, അപ്പൊ സിനിമകൾ ഭയങ്കരമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് മലയാള സിനിമയിൽ വരുന്നൊരു നടിയെ കുറച്ചു നാളത്തേക്ക് കാണില്ല, കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തെലുങ്കിലും കന്നഡത്തിലൊക്കെ പോയി സിനിമ ചെയ്യും. അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്ക് 3 സിനിമകൾ കഴിഞ്ഞു, ഇതിനകത്ത് ഹീറോയിൻ ഫുള്ളി പക്ക ഒരു ഹീറോയിൻ ആയിട്ട് ചെയ്തു. അപ്പൊ ഉടനെ മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ കുറച്ച് ചെയ്യണം എന്നാണോ, അതോ ഈ പറയുന്ന നമുക്ക് കാശ് മോഹിച്ച് നേരെ? ഇല്ല, എനിക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന, ഞാൻ മലയാളത്തിൽ തന്നെ ചെയ്ത്, എനിക്ക് നല്ല നല്ല കഥാപാത്രം കുറേ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്തുകൊണ്ട് ഇന്നോ നല്ല നല്ല രീതിയിൽ ചെയ്ത് ആൾക്കാരെന്നെ ആക്സെപ്റ്റ് ചെയ്ത് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പക്ഷേ ഒരിക്കലും എന്താ പറയുക, ലാംഗ്വേജ് നമുക്കൊരു ബാരിയർ ആവരുത് എന്നുണ്ട്, ആക്ടേഴ്സിന് ഒരിക്കലും ലാംഗ്വേജ് ബാരിയർ ആയിരിക്കരുത്. അതിൽ ഞാൻ ചെറുതായിട്ട് തെലുഗു സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പഠിക്കുന്ന അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ തെലുഗു വെറുതെ വായിക്കാം, എനിക്ക് തമിഴ് അറിയാം, തമിഴ് ഞാൻ ചെന്നൈയിലേക്കായിരുന്നു എസ്ആർഎമ്മിലാണ് പഠിച്ചത്, അപ്പം എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അപ്പോൾ തെലുഗും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്തും കൊണ്ടും. അപ്പം അങ്ങനെ ഒരു നല്ല ഓഫർ വന്നാൽ എന്തും കൊണ്ട് ചെയ്തുകൂടാ, പക്ഷെ നല്ല നല്ല ക്യാരക്ടേഴ്സ്, നല്ല എനിക്കതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. സീരിയലൊക്കെ സിനിമ ട്രൈ ചെയ്യാത്ത തമിഴ് സിനിമയൊക്കെ ട്രൈ ചെയ്തായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞതാണ് ചേച്ചി, ആക്ടേഴ്സിന് ലാംഗ്വേജ് ഒരു ബാരിയേഴ്സ് ആയി മാറി, മലയാളം മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ഞാൻ നമുക്ക് മലയാളിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, എവിടെ ചെന്നാലും എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും ഇല്ലേ. ചേച്ചി എന്നോട് ചോദിക്കുക, നീ എന്താ സിനിമയെ കയറുന്നത്? ഞാൻ എന്റെ ഭാര്യയുടെ വീടാണ് ഓടിച്ചെന്ന് കയറാൻ മലയാള സിനിമ, നീ എന്താ സിനിമയെ കയറത്ത്? അങ്ങനെ ചോദിക്കുന്നത് അല്ല, എന്തോ നമുക്ക് അങ്ങനെ മനസ്സിൽ തോന്നില്ല ചേട്ട, നല്ല കഴിവുണ്ട് കാണാൻ, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു കുട്ടിയായിട്ട് തോന്നിപ്പോ പറഞ്ഞു. അല്ല ചേച്ചി നോക്കണം, അങ്ങനെ എന്തെങ്കിലും നല്ലത് വന്നാൽ ഉറപ്പായിട്ട്, എല്ലാവരുടെ ആഗ്രഹം പോലെ വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ അതിന് കഴിവുണ്ട്, അത് എല്ലാ പ്രേക്ഷകർക്കും അറിയാം. വേറെ ഒരു പ്രോജക്ടിന്റെ ഡിസ്കഷൻ എന്തോ നടക്കുന്നു, തമിഴോ തെലുങ്കോ അങ്ങനെ എന്തോ ആണ് സംതിങ്, അത് എടാ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ അതിന്റെ തീരുമാനത്തിലാണ്. അത് ചിലപ്പോ ഞങ്ങൾ എന്തോ ചിരി ആരും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കേൾക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതാണ് വേണ്ടത്, വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? തമിഴിൽ നിന്നാണോ തെലുങ്കിൽ നിന്നാണോ? തെലുങ്കിൽ നിന്നായിരുന്നു.
എനിക്ക് ഒരു വർഷമായിട്ടില്ല. അതെ, ഞാൻ ആ സമയത്ത് കുടുംബവിളക്കിലുള്ള കാസ്റ്റ് ചെയ്തു എന്നെ അവര് വരാൻ പറഞ്ഞു. അവരെന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് തന്നു, എല്ലാം അവരെന്നെ ചെയ്തു. നമ്മുടെ ഒരു പടം ഇറങ്ങിയിട്ടുള്ളൂ, അതെ ഒരു പടം ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കിയുള്ള രണ്ടെണ്ണം ഇറങ്ങാൻ പോകണില്ല. എനിക്ക് നെക്സ്റ്റ് 2 days ഇറങ്ങാൻ പോണു. അങ്ങനെ എന്തോ ആയിരുന്നു തോന്നല്ലേ. ലഡു കഴിഞ്ഞ ഉടനെ അല്ല, കുറച്ച് സ്റ്റാർ റിലീസ് ആവുന്നതിന് മുന്നേ അതും ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മള് നോക്കുമ്പോ തെലുഗു മൂവി എന്നൊക്കെ കോള് വരെ ബിഗ് ഡീൽ ആണല്ലോ, എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് പല പല ഫീൽഡിൽ. നമുക്ക് ഞാൻ പറയുന്നത് എന്റെ ആഗ്രഹമാണ് പല പല ലാംഗ്വേജ് എന്താവട്ടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ഓക്കെ പോവാം എന്നിട്ട് അങ്ങനെ നമ്മൾ പോയി. ഇപ്പൊ ഒരു ഓഡീഷൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് തെലുഗുലാണ് ഫുൾ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഡയലോഗ്സ് ആക്കി, ഞാൻ മൂവി തെലുഗു മൂവി ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചെടുത്ത് ഞാൻ ഓരോ ഇതിന്റെ അർത്ഥമൊക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാം അവിടെ പോയിട്ട് ജബ ബബ എന്നൊക്കെ പറഞ്ഞ് പറയുമല്ലോ. ഞാൻ എഴുതിയെടുത്ത് പഠിച്ച് കഴിഞ്ഞ് ഓഡീഷനൊക്കെ നടന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സോ ഇതിന് ശേഷം എന്താണ്, ലൈക്ക് ഈ സീനിന് ശേഷം എന്താണ്, വെറുതെ ചോദിച്ചതാണ്. ആ ഡയറക്ടർ ഞാൻ വെറുതെ ചോദിച്ചു എന്താണ്, അപ്പം എനിക്ക് അറിയണം എന്നുണ്ട്. ചോദിച്ചു പറഞ്ഞു, ആ ഇതിനപ്പുറവും വന്നൊരു ലിപ് ലോക്ക് എടുക്കുക. ഞാൻ ഇങ്ങനെ ഓ ഒരു ലിപ് ലോക്ക് ഇരിക്ക, ആ സീനിന് ശേഷം ഒരു ലിപ് ലോക്ക്. സോറി സോറി, ഞാൻ ക്യാരക്ടർ മാറി പോയി. അടുത്ത് എനിക്കൊരു 3 scenes ഉണ്ടായിരുന്നു ചെയ്യാൻ. ഒരു മിനിറ്റ്, അപ്പൊ ഇവള് വെച്ചു അപ്പൊ അല്ല, അപ്പൊ അവര് ചോദിച്ചു ലിപ് ലോക്ക് എല്ലാം പറഞ്ഞാൽ ഓക്കെ താനേ. അപ്പൊ സർ അതൊരു കഥക്ക് ആപ്റ്റാണെങ്കിൽ ഓക്കെ പ്രശ്നം പറയൂ. അങ്ങനെ ഇത് ബിന്ദു ചേച്ചിയുടെ കാലഘട്ടമാണ് ലിപ് ലോക്ക്, അത് തന്നെ സാധനം നീങ്ക കൊണ്ടുവരുമ്പോ ഞാൻ മേടിക്കണമ്മ. ഇപ്പോഴത്തെ അമ്മൂന്റെ ഒക്കെ ഈ ഈ ജനറേഷനിലെ പിള്ളേരായത് ഓക്കെ, ഒരു 18 years മുമ്പാണ് ലിപ് ലോക്ക്. അന്ന് അത് എന്നെ നമ്മുടെ ഗേറ്റ് അതെന്നെ മാതിരി ലോക്ക്. പ്രേക്ഷകരെ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത് ഷൂട്ടിംഗിൽ. അവരിങ്ങനെ പറഞ്ഞു ലിപ് ലോക്ക്. അപ്പം എനിക്ക് ആ ഒരു സ്റ്റോറിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ വേറൊരു സീൻ ചെയ്യിപ്പിച്ചു, അതും ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ. ഞാൻ അത് ചോദിച്ചില്ല, ഞാൻ എന്തോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിങ്ങനെ ഞാൻ നിൽക്കുവാണ് അവർ പറയാൻ വേണ്ടി. ആ ഇതെല്ലാം പണിട്ട് അതുക്കപ്പുറം എഗൈൻ ഒരു ലിപ് ലോക്ക് എടുക്കും. അതുക്കപ്പുറം സീൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലിപ് ലോക്ക് അപ്പുറം എന്തൊക്കെയോ പറഞ്ഞു അവർ ലിപ് ലോക്ക് എടുക്കുക. അത് ഞാനുള്ള സീൻസിലെല്ലാം കൊറേ ലിപ് ലോക്ക് ദൈവം എന്ത്, ഇത് ശരിക്കുള്ള മൂവി തന്നെയാണ്. എനിക്ക് ടെൻഷനായി ബാനറാണെന്ന്. ഇപ്പൊ ഒരു കഥക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ മലയാള സിനിമയെ പോലെ ഈ 1 more 1 2 ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മലയാള സിനിമ. അതെ, നമ്മൾ കണ്ട മായാനദി അതൊക്കെ, അതെ അതാ പറഞ്ഞ സീൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് അതല്ല, അത് മാത്രം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്തൊരു ടെൻഷൻ. ഇത് ശരിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ക്ലാസ്സിൽ നോക്കുമ്പോ ഇത്രയും നല്ല കഥാപാത്രം നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് മലയാളത്തിൽ ചെയ്തിട്ട് യൂട്യൂബില് വരും. അതെ, ഗായത്രിയുടെ നിങ്ങൾ കണ്ട ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ വരും. പേര് സിനിമ ഉണ്ടല്ലോ മണിച്ചിത്ര കിളിക്കോ, അങ്ങനെ ഒരു കൊച്ചിനനീഫയുടെ പുറകെ പശു അല്ലല്ലോ കുതിര ഓടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അവസാന ഈ സിനിമ ചെയ്തിട്ട് വന്നെങ്കിൽ ചുണ്ടെല്ലാം കൂടെ നീര് കയറി വരേണ്ട അവസ്ഥയായിരുന്നു. എന്താ ഒരു സിനിമക്ക് അഭിനയിക്കാൻ പോയോ തെലുങ്കിൽ തിരിച്ച് തൃപ്പൂണിത്തുറ വന്നിറങ്ങുമ്പോഴേ ഇതാവോ അവസ്ഥ. ഒരു സിനിമ ഓർമ്മ വന്ന സിനിമ മഴത്തുള്ളി കിളിക്കാം, എനിക്ക് ഓർമ്മ വന്നത് അമ്മ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇടപഴകുമ്പോ നമുക്ക് ലൈഫിൽ ഓരോന്നിനോട് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഈ എന്താ പറയുക, മെമ്പർ രമേശൻ ഒമ്പതാം വാർഡ് ആ ഒരു സിനിമ, അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ചെയ്തത്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഏറ്റവും അധികം ദിവസം സ്പെൻഡ് ചെയ്തതും ഈ ഒരു ലൊക്കേഷനിലായിരുന്നു. ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ സെറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെയുള്ള മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കിടിലം ആക്ടേഴ്സിനോടൊപ്പം സീൻസ് ഷെയർ ചെയ്യാൻ പറ്റി, എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ എന്നെ തന്നെ ഞാൻ വലിയൊരു ലക്കി പേഴ്സൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ വലിയ വലിയ ആർട്ടിസ്റ്റാണ് ഇതിൽ ഞാൻ ഒഴിച്ച്, ഇപ്പം ഞാൻ എൻ്റെ മൂന്നാമത്തെ മൂവി ആയിട്ടുള്ളൂ. പക്ഷെ അവർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പൻ ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, മാമു കോയ, സാബു ചേട്ടൻ, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ജോണി ചേട്ടൻ, അതെ, അവരെല്ലാവരും ഉള്ള മൂവിയാണ് ഞാൻ ഇതില്. അപ്പൊ അതിൽ ഞാനും ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിന് എനിക്ക് ഭയങ്കര, ഐ'm വെരി ലക്കി. അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ ബേസ് ചെയ്തിട്ടൊരു കാര്യം തന്നെയാണ്. നമ്മുടെ രണ്ട് ഡയറക്ടേഴ്സാണ്, ആൻറ്റോ എബി എന്ന്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. ആ ചേട്ടൻ്റെ ലൈഫ്, ചേട്ടൻ എനിക്ക് ശരിക്കും ഒരു മെമ്പറായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ലൈഫിൽ നടന്ന ഒരു സ്പെസിഫിക് ഇൻസിഡൻറ്റിനെ എടുത്ത് അത് സ്റ്റോറിയാക്കി പിന്നെ കുറേയൊക്കെ ഫിക്ഷൻ അങ്ങനെ റൈറ്റ് ചെയ്തിട്ട് വന്നൊരു മൂവിയാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്, മെമ്പർ രമേശൻ ഒമ്പതാം വാർഡ്. അപ്പോൾ എന്തായാലും എല്ലാവരും മെമ്പർ രമേശൻ ഒമ്പതാം വാർഡ് തിയേറ്ററിൽ പോയി തന്നെ കാണുക. നമ്മുടെ അമ്മ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, അന്നമ്മക്കുട്ടിയായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അതൊക്കെയല്ലോ. ഇവിടെ വന്നിരുന്ന ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതാണ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ബിഹേവിങ്സ് ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ചേച്ചി പറഞ്ഞിരുന്നു ചേച്ചിക്ക് ഒരു വലിയ നടിയാവാനാണ് ആഗ്രഹമെന്ന്. അത് ചേച്ചി വലിയൊരു പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു അംഗീകാരം ജനങ്ങൾ ചേച്ചിക്ക് കൊടുത്തു. കുടുംബങ്ങളൊക്കെ പോലെയുള്ള ഒരു അത്രയും റീച്ചായ ഒരു സീരിയൽ ഒരു ക്യാരക്ടർ. പിന്നെ ചേച്ചി ആഗ്രഹിച്ച പോലെ ചേച്ചിയുടെ മകളെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു, അത് ചേച്ചിക്ക് പറ്റാത്ത ഒരു പക്ഷേ മകൾ നേടിയെടുത്തു. ഇനി എനിക്കൊരാഗ്രഹമുണ്ട്, അമ്മ അഭിനയിക്കുന്ന, ഗായത്രി അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഗായത്രിയുടെ അമ്മയായിട്ട് കാസ്റ്റ് ചെയ്യട്ടെ. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അവർക്കറിയാം ഇത്രയും സുന്ദരിയായ ഒരു അമ്മ ഗായത്രിക്ക് ഉണ്ട് എന്നുള്ള കാര്യം. അത് പറഞ്ഞപ്പോഴത്തേക്കും കുശും പോയി, അങ്ങനെ അത് കണ്ടിട്ട് ചേച്ചി ബിന്ദു ചേച്ചിയെയും കൂടി അമ്മയായിട്ട് വിളിക്കട്ടെ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു സിനിമ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യമുണ്ടെ. ഈ തിരക്കിനിടെ എനിക്കറിയാം പടം റിലീസാണ്, ഒരുപാട് തിരക്കിൽ ഓടിയിരിക്കുന്നു. ചേച്ചിയെ എനിക്ക് ഒരുപക്ഷെ പരിചയമുള്ളതുകൊണ്ട്, നമ്മൾ കുടുംബങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം എനിക്ക് ഒരുപക്ഷെ ഈ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ചാനലിലെ എപ്പിസോഡുകളിൽ ആദ്യത്തെ ഒരു സെലിബ്രിറ്റി സീരിയൽ നടന്മാരും നടിമാരിൽ നിന്ന് മാറി ഒരു സിനിമാ നടിയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത എപ്പിസോഡാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വന്നേ പറ്റുഷറ വരാൻ പറ്റാൻ ഭയങ്കര ആഗ്രഹം. കാരണം ഒന്നും നമ്മൾ കുടുംബ വിളക്കിലാണ് എന്നെ എന്തേലും ഞാൻ ആക്കിയത്. അപ്പൊ അങ്ങനെ ആദ്യം വിളിക്കുമ്പോ യൂഷുര എനിക്ക് വരാൻ പറ്റാണ്ടാവല്ലേ, അതുപോലെ തന്നെ നടന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ വിളിച്ച് വന്ന് ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവച്ചാലും എന്താ പറയാ, മീൻസ് ലൈക്ക് എ ഫാമിലി മെമ്പറിനെ പോലെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ അത്രയും ഡീപ്പായിട്ട് അറിയാന്നുണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്നതും. താങ്ക് യു ചേട്ടാ വിളിച്ചത്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു, ഇതൊരു ഇന്റർവ്യൂ പോലെ ഫീൽ ചെയ്തു. ശരിക്കും നമ്മളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ആനന്ദ് നാരായണൻ എന്നാണ് എന്റെ ചാനലിന്റെ പേര്. നമ്മുടെ ചാനൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അമ്മയ്ക്കും മോൾക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഇങ്ങനെ വിളിച്ചതിൽ താങ്ക് യു ചേട്ടാ, എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രേക്ഷകരോട്, എൻ്റെ അമ്മേനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ബിക്കോസ് അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് സങ്കടമായിരുന്നു, ഞാൻ ഇത്രയും ചെയ്തിട്ട് അങ്ങനെ ആരും അങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉള്ളു. പക്ഷെ ഇപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം അമ്മേനെ ആക്സെപ്റ്റ് ചെയ്ത പോലെ എന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും സിനിമ കാണുക, കണ്ടിട്ട് എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും, എന്ത് ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ നമ്മുടെ അന്നമ്മക്കുട്ടിയെ കാണുക. ആദ്യോട് എൻ്റെ ആദ്യത്തെ നന്ദി. കാരണം ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് മാസങ്ങളായിട്ട് ഞാൻ ഇല്ലെങ്കിൽ വീണ്ടും പ്രേക്ഷകരെന്നെ ഓർക്കുന്നത് പോലെ നിങ്ങളുടെയൊക്കെ അനി, എൻ്റെ ചക്കരാനി എന്നെ വിളിച്ചു സ്നേഹത്തോടെ നോക്കി നല്ലൊരു അടിപൊളിയായിട്ട് പോയി. അതിന് ഒരുപാട് താങ്ക് യു. അപ്പം അതുപോലെ എൻ്റെ മോള് പറഞ്ഞവർ എന്നെ സ്നേഹിച്ചവർ, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ചത് പോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അമ്മുവിന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട്, കാരണം ഒരു സിനിമ നടി കൂടിയാണ്. അങ്ങനെ ഫാൻസിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുവരെ കഴിഞ്ഞു പോയ എപ്പിസോഡുകൾക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്ന് ഇനിയും അങ്ങോട്ട് ഉണ്ടാവുന്ന വിശ്വാസത്തോടു കൂടി ഒരിക്കൽ കൂടി ഞാൻ അവസാനമായി പറയുന്നു, നിങ്ങൾ എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനമായി പറയുന്നു, എല്ലാവരും മെമ്പർ രമേശൻ ഒമ്പതാം വാർഡ് പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുക. കണ്ടിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ്
കോൺഫിഡൻ്റായിട്ട് ഇട്ടാൽ മതി, അതെല്ലാം ഞാൻ അമ്മുവിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ബൈ ബൈ.